നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 20-ാമത്തെ മന്ത്രമാണ്. ഈ മന്ത്രം നമുക്കൊന്ന് പഠിക്കാം. ഇന്നത്തെ വേദപുഷ്പത്തിൽ നമുക്ക് 20-ാമത്തെ മന്ത്രത്തിലേക്ക് ചർച്ച. ഇതിനകം നമ്മൾ 19 മന്ത്രങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി 20-ാമത്തെ മന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ ഋഷി ഉത്തരനാരായണഹർ ഋഷിയാണ്. ഉത്തരനാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദ സൂര്യ ദേവത ഗാന്ധാരസ്വര എന്നുകൂടി പറയാം. ഉത്തരനാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദ സൂര്യ ദേവത ഗാന്ധാരസ്വര. ഓം യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിത പൂർവോ യോ ദേവേഭ്യോ ജാതോ നമോ രുചായ ബ്രാഹ്മയേ. ഓം യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിത പൂർവോ യോ ദേവേഭ്യോ ജാതോ നമോ രുചായ ബ്രാഹ്മയേ. ഓം യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിത പൂർവോ യോ ദേവേഭ്യോ ജാതോ നമോ രുചായ ബ്രാഹ്മയേ. എന്താണ് നമുക്ക് ഈ മന്ത്രത്തിൽ പറയുന്നത് നോക്കോ. ഓം ഒന്നുകൂടി പറയാം. ഓം യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിത പൂർവോ യോ ദേവേഭ്യോ ജാതോ നമോ രുചായ ബ്രാഹ്മയേ. യഹ എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ. പിന്നെ ദ ദേവേഭ്യ ദേവേഭ്യഹ എന്ന് പറഞ്ഞാൽ ദേവതകൾക്ക് വേണ്ടി. ആ തപതി ആ തപതി തപിക്കുന്നുവോ അഥവാ പ്രകാശിക്കുന്നുവോ. ആ തപതി എന്ന് പറഞ്ഞാൽ തപിക്കുന്നുവോ അഥവാ പ്രകാശിക്കുന്നുവോ. യഹ ഏതൊരുവൻ യഹ ഏതൊരുവൻ ദേവാനാം ദേവന്മാരുടെ പുരോഹിത അഗ്രഗാമിയായിട്ടുണ്ടോ. ദേവന്മാരുടെ പുരോഹിത അഗ്രഗാമിയായിട്ടുണ്ടോ. യഹ ഏതൊരുവൻ ദേവേഭ്യഹ പൂർവജാത ദേവേഭ്യഹ പൂർവ ജാത ദേവന്മാർക്ക് മുമ്പേ പ്രകടമായിട്ടുണ്ടോ. അങ്ങനെയുള്ള ദേവേഭ്യഹ പൂർവ ജാത ദേവന്മാർക്ക് മുമ്പേ പ്രകടമായിട്ടുണ്ടോ അങ്ങനെയുള്ള ബ്രാഹ്മയേ രുചായ നമഃ ബ്രാഹ്മയേ രുചായ നമഃ. ബ്രഹ്മത്തിൻ്റെ സുന്ദരമായ പ്രകാശത്തിന് ഞങ്ങളുടെ പ്രണാമം അഥവാ നമസ്കാരം എന്ന് പറയുകയാണ് ഇവിടെ. മനോഹരമായിട്ടാണ് ആ ഈശ്വരനെ നമസ്കരിച്ചത്. നോക്കൂ. ഓം യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിത പൂർവോ യോ ദേവേഭ്യോ ജാതോ നമോ രുചായ ബ്രാഹ്മയേ. യഹ ഏതൊരുവൻ ദേവേഭ്യ ദേവതകൾക്കു വേണ്ടി ആ തപതി തപിക്കുന്നുവോ അഥവാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുവോ. യഹ ഏതൊരുവൻ ദേവാനാം ദേവന്മാരുടെ പുരോഹിത എന്ന് പറഞ്ഞാൽ അഗ്രഗാമിയായിട്ടുണ്ടോ. യഹ ഏതൊരുവൻ ദേവേഭ്യഹ പൂർവജാത ദേവന്മാർക്ക് മുമ്പേ പ്രകടമായിട്ടുണ്ടോ. അങ്ങനെയുള്ള ബ്രാഹ്മയേ രുചായ നമഃ. ബ്രഹ്മത്തിൻ്റെ സുന്ദരമായ പ്രകാശത്തിന് ഞങ്ങളുടെ പ്രണാമം അഥവാ നമസ്കാരം. അതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തൊരു മനോഹരമായിട്ട് പറയുന്നത്! ഇത്ര നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉപാസകന് സൃഷ്ടിയുടെ രഹസ്യത്തെ തേടിപ്പോകുന്ന അങ്ങനെയാണ് നമ്മുടെ ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ. അലൗകികമായ എന്തെങ്കിലും സിദ്ധികൾ കിട്ടുന്നതിന് വേണ്ടിയല്ല ഇവിടെ ഒന്നും പരിശ്രമിക്കുന്നു. ആത്യന്തികമായ മോക്ഷത്തിന് വേണ്ടിയാണ്, ആ ഒരു വലിയ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ പരിശീലനങ്ങളെല്ലാം. അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഈ സൂക്തത്തിൽ. നമുക്ക് ഈ 20-ാമത്തെ സൂക്തം നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി നമ്മളെ മുമ്പിലുള്ളത് 21-ാമത്തെ സൂക്തമാണ്. ആ സൂക്തം നാളെ നമുക്ക് പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദപുഷ്പത്തിലെ ഇന്നത്തെ ദിവസത്തെ ഈ പാഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം.